പറഞ്ഞു കേട്ടോ, നീ അകത്ത് ആളില്ലാന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി പൂട്ടി ധരിക്കും. വല്ല പെരുവാരം പേടിച്ച് ഇനി എന്നെ പേടിച്ചിട്ടെങ്ങാനും പൂട്ടിയതാണോ? ഞാൻ സത്യസന്ധനും മാന്യനുമായ വിവരം ഈ പാവങ്ങൾ അറിഞ്ഞു കളിയല്ലായിരിക്കും ചിലപ്പോ. എന്നോടാ ഇവരുടെ കളി. ഈ ഗേറ്റ് അല്ല, ഇതിന്റെ അപ്പുറത്തെ ഗേറ്റ് ഞാൻ ചാടിക്കിടക്കും. ഈ കൊച്ചനെ എന്റെ നേരെ ഓടി വരുന്നേ, നീ തല്ലാനോ വല്ലോ ആണോ എന്നടുക്കം? ഇതവിടെ കൊണ്ടുപോവാ, എങ്ങോട്ട് കൊണ്ടുപോവായിരുന്നു? അർജുൻ ചേട്ടൻ എന്നാ പറ്റി? രാവിലെ അതിനെ അടിച്ച് ഓഫായോ? ഡാഡി തല ഇറങ്ങി വീണു. അതിന് അങ്ങേർക്ക് തലയൊക്കെ ഉണ്ടോ? അങ്കിളേ വേണ്ട കേട്ടോ. എന്നിട്ട് പല്ലൊരെണ്ണം പോലും പോയിട്ടില്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, 108 ആംബുലൻസിലെ വിളിക്കാം. ഒരെണ്ണം കൊണ്ടുവരാൻ എന്തിനാടാ 108 എണ്ണം? 108 എണ്ണമല്ല, ആംബുലൻസിന്റെ നമ്പറാണ് 108. അത് വിളിച്ചാൽ അന്നേരെ വരും. ഒരാൾ പോയാ മതി. വിളിക്കാം വിളിക്കാം. ഒരു പെമ്പറൊന്നത്തിന്റെ കാശില്ല ചാർജ് ചെയ്യാൻ. ഞാനൊരു ഓട്ടോ വിളിക്കാം, അത് വിളിക്കാം, അതേ നടക്കുള്ളൂ. അല്ല നമുക്ക് ഈ കാറേ പോയാ പോരെ, നമ്മുടെ കാറേ. നീ ഓടിക്കോ? അല്ല എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല. പിന്നെ ആര് ഓടിക്കും? അർജുൻ ചേട്ടൻ ഓടിക്കും. അന്ന് അമ്മ ഓടിയിരിക്കും. ലോകത്തുള്ള സകല കാര്യങ്ങളും അറിയാം, വണ്ടി ഓടിക്കാൻ അറിയാം. മക്കൾക്ക് ഒരു ആവശ്യം. ഞാൻ പിടിച്ചോളാം, ഞാൻ പിടിച്ചോളാം. കേറിക്കോ കേട്ടോ, ഞാൻ പിടിച്ചോളാം. ഇവിടെ ചാരി അമ്മ കൈ മാറ്റിക്കേ. ആ അമ്മ കയറി. ആ വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ആ മൂന്ന് പേരിൽ കൂടുതൽ കയറാൻ പറ്റില്ല, അതാ ഞാൻ പറഞ്ഞു. അർജുൻ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് അവിടെ പോയി വിവരം പറഞ്ഞ് മരുന്ന് മാഞ്ചോണ്ട് വരാം. ഓ റെസ്റ്റ് എടുത്തോ. എവിടെയെങ്കിലും ചാരി നിർത്തി അവിടെ അത് നിന്നോളൂ. അമ്മ ഇവിടെ നിക്കേ, ആശുപത്രി ചെല്ലുമ്പോ വലിയ ചോരയുടെ ആവശ്യം വന്ന എന്നാ ചെയ്യും? ശരി അമ്മ, കൂടെ ആണൊരുത്തിനുള്ള നല്ലതാ. അമ്മ തൽക്കാലം നിക്കേ, ഞങ്ങൾ പോയിട്ട് വേഗം വരാം. ഇങ്ങോട്ട് നീങ്ങിയിരിക്കാം. അമ്മ ഇവിടേക്ക്. കുഴപ്പമെല്ലാം പറ്റാൻ ചാൻസ് ഉണ്ട് അച്ഛമ്മ. ആ വണ്ടിയുടെ പോക്ക് കാണുമ്പോഴേ അറിയാം വണ്ടി മറിയാൻ ചാൻസ്. പെണ്ണുങ്ങളെ കളിപ്പിക്ക ഓട്ടക്കാരിക്കോ.
അടി എന്തുവാടാ അവന്റെ രോഗം. ഒരു ഭാര്യക്കും അത് താങ്ങാൻ പറ്റിയല്ലോ അമ്മേ. അയ്യോ, എല്ലാം കൈവിട്ട് പോയില്ലേ? എന്താ എന്ന് നടന്ന കവിയായിരുന്നു, പുറത്തെ മൂന്ന് വരെ പോയ അണ്ണാനെ പോലെ ആയില്ലേ? തെളിച്ചു പറ എന്റെ കുഞ്ഞിനെ എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോയി ചികിത്സിച്ചോളാം, ഒന്ന് പറ. ഇത്രയേ ഉള്ളു മനുഷ്യന്റെ കാര്യം. അമ്മയുടെ മോന് ഷുഗർ പഞ്ചാര പഞ്ചാര അത്രേ ഉള്ളോ? അതാണോ വലിയ കാര്യം? അതാണോ വലിയ കാര്യം? വലിയ വലിയ ആൾക്കാർക്കൊക്കെ വരുന്ന സൂക്കേട് തന്നെയാണ്. ഇത് എന്നതാ ഈ പറയുന്ന? ഈ കാലഘട്ടത്തെ കുറിച്ചൊന്നും അറിയല്ലേ? ഷുഗർ ഒരു മാറാ വ്യാധിയാണ്. കാലക്രമേണ മനുഷ്യന്റെ കരള്, കിഡ്നി, പതപ്പ, പതപ്പ, അണ്ടാശയം, മൂത്രസഞ്ചി, ചെറുകുടല്, വൻകുടല്, കാലക്രമേണ നാക്ക് വരെ പിഴുതു താഴെ. ഒന്നുമില്ല, ചികിത്സിച്ച ഭേദമാക്കിയതുവാക്കിലെ സുകുമാരൻ എങ്ങനെയാ മരിച്ചത്? ഷുഗറായിരുന്നു. നടന്നു പോകുന്ന വഴി പുടക്കോന്ന് പറഞ്ഞ് താഴെ പോവാൻ. എന്നതേ അമ്മച്ച പറയുന്നു? അതുപോലെ തന്നെ തെങ്ങ് കയറ്റക്കാരൻ ഗോപാലൻ നല്ല മുറ്റനല്ലായിരുന്നു. തെങ്ങ് തേങ്ങ ഇടാൻ കയറി ആദ്യത്തെ കൊല കയറി പിടിക്കുവോ, ഷുഗർ മുക്കവും താഴെ വീണു അന്നേരം കാറ്റ് പോകുമായിരുന്നു. അതേപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന മൂന്ന് പേരെ ആയുള്ളൂ, ഇനി ആറു പേര് ചത്ത കിടക്കുക. അല്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. നമുക്ക് എല്ലാം അറിയാം, ഷുഗറിന് ചികിത്സിച്ചാൽ ഒക്കെ ഭേദമാകും. മോനെ രക്ഷിക്കണമെങ്കിൽ ഞാനൊരു മാർഗം പറഞ്ഞുതരാം. ഭക്ഷണം അത് ഭയങ്കരമായിട്ട് കുറയ്ക്കണം, അതേപോലെ തന്നെ വ്യായാമം അതും കുറയ്ക്കണം. അല്ല, വ്യായാമം കൂട്ടണം, ചുമ്മാ ഇരിക്കരുത്, എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കണം. അതൊക്കെ എനിക്കറിയാം. രാവിലെ ഒരു മണിക്കൂർ നടത്തം, പിന്നെ അത് കഴിയുമ്പോ പ്രാതല്, അത് അഞ്ച് ഇല വേപ്പില, രണ്ട് നെല്ലിക്ക, പിന്നെ ഉച്ചക്ക് ഒരു കപ്പ് ചോറ്, വൈകുന്നേരം ഒന്നും കൊടുത്തില്ലെങ്കിലും അത് വേണമെങ്കിൽ. പിന്നെ അതെ, നെല്ലിക്ക മിച്ചം ഉണ്ടെങ്കിൽ ഇച്ചിരി തളവും വെച്ചോ തലക്ക്. എനിക്കല്ലേ കെട്ടിയോനു, കുറച്ച് കിട്ടണ്ടേ ഇത്. നീ പോയേ മതി, നിന്റെ ഒരു ഉപദേശം അനുഭവിച്ചോ. പണിയെടുക്കാതെ അവിടെ തിന്നും മുടിച്ചിരുന്നതിന്റെ കുഴപ്പാ? അയ്യോ, അതൊന്നും അല്ല, ഇത് പാരമ്പര്യമാ. അച്ഛനും ഇതുപോലെ ഷുഗർ ഇല്ലായിരുന്നു അമ്മേ. കൃഷ്ണൻ മക്കളിന്റെ അതേ ശരീര പ്രകൃതം ഇവനും, അതുകൊണ്ടാ ഇങ്ങനെ വന്നത്. എന്നാലും ആ കാലമാടൻ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അതും സ്വന്തം മോനോട്. അടിച്ചതിന്റെ അണപ്പള്ളി ഞാൻ തെറിപ്പിക്കും, തോന്നിയാസം പറയുന്നു. കമലാസൻ അവിടെ നിന്ന് എന്നെ കണ്ടായിരുന്നല്ലേ? നിന്റെ വായി ഇന്ന് തുന്നിക്കെട്ടാനൊന്നും പോകുന്നില്ല, എന്തൊരാക്രാന്ത വായി പതുക്കത്തിന്റെ അടി തൊണ്ടയിലെങ്ങാനും കുടുങ്ങും. കണ്ടേ ചീണാന്ന് പറഞ്ഞ് കിടന്ന ആളാ, ഭക്ഷണം കേട്ടപ്പോ ആക്രാന്തം പിടിച്ച് ചാടിത്തുള്ളത്. ഞാൻ തരാം, ഞാൻ തരാം, അവിടെ ഇരിക്കും. ചിക്കൻ കറിയുടെ ചിക്കൻ കറി ഒക്കെ ഉണ്ട്, ഞാൻ തരാം. അങ്ങോട്ടിടാൻ തന്നെ പോന്നേ. കള്ളുകൂടി കൂടി പോയിട്ടാടാ ഇങ്ങനെ കഴിക്കേണ്ടി വന്നേ. അറിയാവോ കള്ളായൊക്കെ കുഴപ്പം മനസ്സിലാക്കിക്കോ, മനുഷ്യ കയറ്റുമ്പോ നമ്മളൊക്കെ പറയുമല്ലോ കഴിക്കരുത് കഴിക്കരുതെന്ന്. അയ്യോ അമ്മ, എണ്ണ ഉണ്ടായില്ല കുറച്ച് മതി. ഇത് തിന്ന ആദ്യം നല്ലതാ. ചിക്കൻ്റെ എല്ലാം നിറച്ച് കഴിക്കേട്ടാ.
അയ്യോ ഇത് കാൽ ചപ്പാത്തി അത്ര മതി അർജുനേട്ടാ, ഇത് ഒരുപാട് കഴിക്കാൻ പറ്റുന്നതല്ല. ആദ്യം കഴിക്കുമ്പോ പ്രശ്നം ഉണ്ടാവും, പിന്നെ ഇതൊക്കെ അങ്ങ് ശീലായിക്കോളും. ചോറും കറിയൊക്കെ കഴിക്കാതിരിക്കും. ഇനി ജീവിത അവസാനം വരെ അർജുനത്തിന് മാത്രം കഴിച്ചാ. അതെ, കഴിച്ചു കഴിഞ്ഞോ എങ്കിൽ പോയി വിശ്രമിച്ചോ. നാളെ രാവിലെ മുതല് നമുക്ക് ഒരു മണിക്കൂർ നടക്കണം. 6 മണിക്ക് ഞാൻ വിളിച്ചെണീപ്പിക്കും. അയ്യോ ഇനി അതും വേണോ? 6 മണിക്ക് പോരെ മോളെ, 5 മണിക്ക് എഴുന്നേക്കണം. 5 മണിക്ക് എഴുന്നേറ്റ് നടന്നാലേ അവന്റെ ഷുഗർ കുറയത്തുള്ളൂ. അതെ, 5 മണി. 5 മണി അത് തന്നെ ചട്ടി വയ്ക്കും, ചട്ടി വയ്ക്കും തിന്നു. ഇന്നലെ രാത്രിയിൽ എനിക്കൊന്നും കഴിക്കാൻ തന്നില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. അർജുനേട്ടാ എനിക്ക് അർജുനേട്ടാ എന്താ കൊച്ചുകുട്ടികളെ പോലെ, അർജുനേട്ടാ എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞങ്ങൾക്ക് കാരണ്ടോ, അതുകൊണ്ടല്ലേ എഴുന്നേക്ക് കളിക്കാതെ. അല്ല ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി നല്ലപോലെ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് നാളെ രാവിലെ മുതൽ നടക്കാം. കളിക്കല്ലേ, പോകുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് ഈ വെളി നടക്കാൻ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്നൊക്കെ, അതുകൊണ്ട് ഞാൻ വീട്ടിനകത്താണ് നടക്കാം, അത്രേ പറ്റൂ. അർജുനേട്ടാ എഴുന്നേറ്റ് നടക്കാൻ വന്നേ, പോയാട്ടെ എഴുന്നേക്കാ. നാളെ നാളെ നടക്കാൻ പോവാന്ന് പറഞ്ഞ നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുവോ? ഞാനേ അരൂര് ക്ഷേത്രം വരെ ഒന്ന് പോവാട്ടെ. എന്തുവാടി ഇത് രാവിലെ തന്നെ ഇത്ര ഒരു പുസ്തകമായിന? ഏ അടുക്കളയിലോട്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴിവേടി. ഇതിനകത്തേ പ്രമേഹം വന്നവർക്ക് ചെയ്യാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടമ്മേ. ഇതോ ഇത് അവൻ നടന്ന് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് അവന് കൊടുക്കാനുള്ള ഭക്ഷണമാ. ഇത് ആ ആര്യവേപ്പിൻ്റെ ഇല. പിന്നെ നെല്ലിക്കയുണ്ട് ഇതിനകത്ത്. നെല്ലിക്ക ഇതും കൂടെ ഓരോന്ന് കടിച്ച് തിന്നിട്ട് ഇച്ചിരി വെള്ളം ഈ കാട്ടുചീര ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഞാൻ കാട്ടുചീര, അതും കൂടെ കുടിക്കുക. അയ്യോ പാവ അർജുനേട്ടൻ, പാവ അർജുനേട്ടനോ? എന്താ പാവം? ഉള്ള കള്ളെല്ലാം കൂടെ കുടിച്ചും വെച്ച് ഷുഗർ വരുത്തി വെച്ചിട്ട് പാവാ പോലും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു അമ്മേ. നമ്മൾ ദോശ ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ പോയി പാത്രം കഴുകി വെക്കാൻ. ആ അങ്ങനെ പറഞ്ഞതനുസരിച്ച് ഞാൻ പല്ലി വെക്കാൻ പോവാ ദോശ അതിന്. എന്നിട്ട് പാത്രം കഴുകാം. ചേട്ടാ
ഇതാണല്ലേ മോർണിംഗ് വാക്ക്. എനിക്കെല്ലാം മനസ്സിലായി. എന്താ മനസ്സിലായി? എടി ഇതേ അച്ഛമ്മ എടുത്തും നിന്റെ അമ്മ എടുത്തും പറയായിരുന്നാലേ ഞാനൊരു സമ്മാനം തരാം. എന്ത് സമ്മാനം? ഷുഗർ. ഷുഗർ? ആ ഷുഗർ. എനിക്ക് പാരമ്പര്യമായിട്ട് എന്റെ അച്ഛൻ തന്ന സമ്മാനം നിനക്ക് പാരമ്പര്യമായിട്ട് ഞാൻ തരാം. അപ്പൊ ഡാഡി തന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. വാ ശരിയാക്കി തരാം. എന്തിനാ? വേണ്ട വേണ്ട വേണ്ട. ഇത് വരുന്നുണ്ടോ? വരുവാല് പോയി. എന്തിനാ? ഒന്ന്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അടുക്കള കേറിയില്ലല്ലോ, അതിനമ്മ കാര്യമായിട്ട് ഒന്നും എന്നെ പറഞ്ഞില്ല. രണ്ട്, അർജുനേട്ടന്റെ ആരോഗ്യ കാര്യത്തില് അമ്മ കാണിക്കുന്ന ശ്രദ്ധ. ഞാനേ 99 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് എന്റെ ജാതകത്തിലുണ്ട്. അതുവരെ എനിക്ക് നിങ്ങളെയൊക്കെ കണ്ടോണ്ടിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. 99 വയസ്സ് വരെ? 99 എന്താ ഞെട്ടുന്ന? അച്ഛമ്മ കള്ളനെ കയ്യോട് പിടിച്ചു. അതെ, ഡാഡി നടക്കാൻ പോയതല്ലേ? പക്ഷെ നടന്നില്ല. ബൈക്കിൽ കയറി വരുന്നതേ ഞാൻ കണ്ടതാ. അല്ല അമ്മേ, ഞാനേ നടക്കാനായിട്ട് രാവിലെ ഇറങ്ങിയപ്പോ നമ്മുടെ ദാമോറിന്റെ മോൻ സുശീലിന്റെ ഇല്ലയോ? നമ്മുടെ ദാമോറിന്റെ മോൻ ദുശീലൻ. ദുശീലൻ? ആ, അവനെ ബൈക്കും കൊണ്ടുവന്ന് എന്റെ അടുത്ത് ചവിട്ടി നിർത്തി. എന്നിട്ട് ചോദിച്ചു, ചേട്ടാ എവിടെ പോവാന്ന് ചോദിച്ചു. അവൻ നടക്കാൻ പോവെന്ന് അറിഞ്ഞു കഴിഞ്ഞൊരു നാണക്കേട്. എന്തിനാ നാണക്കേട്? അല്ല, ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ലയോ? അപ്പൊ ഞാൻ പറഞ്ഞു അരൂര് അമ്പലം വരെ ഒന്ന് പോകണമെന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഞാനും അങ്ങോട്ടാ ചേട്ടാ കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ അവന്റെ ബൈക്കിന്റെ പുറകെ കയറി അമ്പലത്തിൽ ചെന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ കയറിയില്ല. തിരിച്ചു നടന്നല്ല വന്നത്. അത് അവൻ ചോദിച്ചു, ചേട്ടനെ അങ്ങോട്ടാ തിരിച്ചു വീട്ടിലോട്ടാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ബൈക്കിൽ കയറിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ബൈക്കിൽ കയറി തിരിച്ചു. ലുങ്കി ഉടുത്തോണ്ട് അമ്പലത്തിൽ കയറിയില്ല എന്ന് പറഞ്ഞു, പിന്നെ ചന്ദന ഇടുന്ന? അതവൻ തൊട്ട് തന്നതാ. നേരെ മുമ്പോട്ട് മേലോട്ട് പിടി. കൈ എന്താ ചുരുട്ടി പിടിച്ചിരിക്കുന്നേ? മുണ്ടുടുക്കട്ടെ, അഴിഞ്ഞു പോകല്ലേ. നിനക്ക് എന്താ ഇത്ര പിണി? കാലടിച്ചിട്ട് വരാം. നല്ലോണം പൊങ്ങിച്ചാടും നേരെ മുട്ടിട്ട്. ഇനി മതി, എനിക്ക് വെച്ചേക്കുന്ന ഒന്നാ മതി. നിർത്താ, ബാക്കി നാളെ ചെയ്താ മതി. കഴിക്കാം. ഇതെന്തുവാ? വേപ്പിലേ നെല്ലിക്ക. അതാ നിന്റെ ഭക്ഷണം. എനിക്ക് വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യു, ഒരു കട്ട് വേപ്പിലേം കൂടെ താ, അതെങ്കിലും നിന്ന് വിശപ്പെടക്കട്ടെ. എന്തുവായി പറയുന്നേ? നിന്റെ അസുഖം മാറാനല്ലയോ? അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ തരാ. ഇപ്പൊ അത് കഴിക്കുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞാ വിശപ്പ് പോകും. അയണ, ഇത് കഴിച്ച ഒരുപാട് ബ്ലഡ് ഉണ്ടാവും. നല്ലതാ കഴിച്ചോ. ലോകത്ത് എന്ത് അസുഖം വന്നാലും ഷുഗർ മാത്രം വരരുത് എന്റെ ഭഗവാനെ. നീ കഴിച്ചിട്ട് പോ. ഞാൻ കഴിച്ചതാ. ഇത്ര രാവിലെയോ? അടക്ക കഴിച്ചു. ആ, നമുക്ക് കഴിക്കാം. ഞാൻ കഴിക്കും മക്കളെ. പ്ലേറ്റിന് ദുഷ്ട, വഞ്ചക, കള്ള വക്കീലേ, ഇങ്ങനെ തെണ്ടിത്തരം ചെയ്യരുത്. പാരമ്പര്യമായിട്ട് എനിക്ക് നിങ്ങൾ ഷുഗർ തന്നു. മരിക്കുന്നതിന് മുമ്പേ 5 പൈസ എൻ്റെ പേര് ബാങ്കിടാൻ തോന്നിയില്ലല്ലോ കള്ള വക്കീലേ.
മക്കൾക്ക് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ പറയാം ഷുഗർ കൊടുത്തെന്ന്. നിങ്ങളെയൊക്കെ തൂക്കി കൊല്ലുക വേണ്ടത്. അച്ഛനെ ഇപ്പോഴെങ്ങാനും എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ. എന്നാലും എന്റെ അച്ഛ മോനെ, എനിക്ക് പണ്ട് ഷുഗർ വന്നപ്പോ അവൾ എന്നെ ഇതിനേക്കാട്ടിൽ കൂടുതൽ പീഡിപ്പിച്ചിട്ടുണ്ട്. അവൾ നിന്നെയും പീഡിപ്പിച്ചു കൊല്ലും. രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്തു വഴി? നീ ഇങ്ങടുത്തു വന്നേ, ഞാനൊരു സ്വകാര്യം പറഞ്ഞുതരാം. അയ്യോ, വട്ടായോ? ഷുഗർ കൂടിയ വട്ടാവോ? നീ ദിവസവും ഓഫീസിൽ പോവുക, എന്നിട്ട് പുറത്തുനിന്ന് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുക. രാവിലെ ഓഫീസിൽ പോകാൻ നേരം ചൂലാണോ മോനവല്ലി കണി കാണിക്കുന്നത്? ചേട്ടൻ ചൂല് നോക്കണ്ട, എന്റെ മുഖം നോക്കിയാ മതി. മതി വേദം ചൂല. അതെ, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞില്ലേ ഓഫീസിൽ പോകുന്ന്? ഞാൻ വിചാരിച്ചില്ല അർജുനേട്ടാ ഓഫീസിൽ പോകുന്നു. അതെ, ഇവിടെ നിന്നാ ഷുഗർ കൂടും, അതുകൊണ്ടാ. അമ്മ ഞാൻ ഇറങ്ങാന്നേ. ആ നിക്ക നിക്ക നിക്ക, എന്നാ ഇതിവിടെ കൊണ്ടുപോ. എന്തുവാ? ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണം. എന്തു ഇതിനകത്ത്? ഇതിനകത്ത് രണ്ട് നെല്ലിക്കയും വേപ്പലയും. നിന്റെ അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നു. അവധിയുള്ള ദിവസം ഓഫീസിലേക്കാന്നും പറഞ്ഞിറങ്ങും. എന്തിനാ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ? ഞാൻ വിടുവോ? ഞാൻ ഇതുപോലെ നെല്ലിക്കയും വേപ്പലയും കൂടെ കൊടുത്തയക്കും. നീ ഇപ്പൊ എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ? ഇത് കളഞ്ഞേച്ച് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്ന കാര്യം അല്ലേ? എടാ കമലാസനാ, ഇവനിത് എവിടെ പോയി? എവിടെ ഒളിച്ചു ചെന്നാ നീ? ഞാൻ അവിടെ വരെ ഒന്ന് പോയതാ. താറാവിന്റെ ഒച്ച കേട്ടോണ്ടേ? അത് പാമ്പ് പിടിക്കണമെന്ന് അറിയാൻ നോക്കാൻ വേണ്ടി പോയതാ. എന്നാ പോക അർജുൻ ചേട്ടാ. അല്ല നീ എങ്ങോട്ടാ? അവനെ ഞാൻ ഏർപ്പാടാക്കിയതാ. നീ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ഏർപ്പാടാക്കിയതാ. നീ എന്നെ ചതിക്കരുത്. കറക്റ്റായിട്ട് ഇവിടെ വന്ന കാര്യങ്ങൾ പറയണം. ആ കാര്യം ഞാൻ ഏറ്റു. ഡബിളാണ്, ഡബിള്. അറിയാ അറിയാ. കൂടെ നടന്നോണേ. കഴിച്ചു പിടിച്ചു കൊണ്ടുപോക്കുകള. ഓഫീസിൽ പോയിരിക്കുമ്പോ അടുത്ത് നിക്കണേ. ഞാൻ ഉണ്ടാവും. ഇപ്പുറത്തെ വഞ്ചി തന്നെ ഞാൻ കാണൂ. ഇവന്റെ അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്നിട്ട് ഓഫീസിൽ പോകുമ്പോ ഞാൻ ഒരാളിനെ കൂടെ വിടുവായിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്.